അപ്പോൾ നമ്മൾ പ്ലസ് വൺ ഇംഗ്ലീഷ് ഇംപ്രൂവ്മെൻറ്റിൻ്റെ ഗ്രാമർ സെക്ഷൻസാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പ്ലസ് വൺ ഇംഗ്ലീഷിൽ റിപ്പോർട്ട് സ്പീച്ച് എന്ന് പറയുന്ന ആ ഒരു ഗ്രാമർ പോർഷൻ നമ്മൾ പഠിച്ചായിരുന്നു. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കാൻ പോകുന്നത് അതിനേക്കാളും കുറേ കൂടെ വളരെ സിമ്പിളായിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. ഇഫ് ക്ലോസ് എന്ന് പറയുന്ന അഥവാ കണ്ടീഷണൽ സെൻറ്റൻസ് എന്ന് പറയുന്ന ആ ഒരു ടോപ്പിക്കാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. വളരെ 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 എളുപ്പമാണ്, നിങ്ങൾക്ക് ഗ്രാമറിൽ പഠിക്കാനുള്ളതിൽ വെച്ച് ഏറ്റവും എളുപ്പമുള്ള ടോപ്പിക്കാണ്. ഓക്കെ, അപ്പോൾ വെറും മൂന്ന് റൂൾസ് മാത്രം പഠിച്ചാൽ മതി, നമുക്ക് 2 മാർക്ക് ഷുവറായിട്ട് മേടിക്കാൻ പറ്റുന്ന ഒരു ടോപ്പിക്കാണ്. ഓക്കെ, അപ്പോൾ ബാക്കി നമുക്ക് എഴുതാനുള്ള ബാക്കിയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങൾ ചെയ്യും. നിങ്ങൾക്ക് മാക്സിമം മാർക്ക് പോകുന്നതെന്ന് പറയുമ്പോൾ ഈ ഒരു ഗ്രാമർ ടോപ്പിക്കിനൊക്കെയാണ് നിങ്ങൾക്ക് മാർക്ക് പോകുന്നത്. ഓക്കെ, അപ്പോൾ ആ റിപ്പോർട്ട് സ്പീച്ച് എന്ന് പറഞ്ഞാൽ ആ ടോപ്പിക് കവർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറഞ്ഞത് 2 മാർക്ക് ഷുവറായിട്ട് കിട്ടും. അതേപോലെ തന്നെ ഈ ഒരു ടോപ്പിക്ക് ഇഫ് ക്ലോസ് എന്ന് പറയുന്ന ഈ ഒരു ടോപ്പിക്ക് നിങ്ങൾ കവർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് 2 മാർക്ക് ഷുവറായിട്ട് മേടിക്കാൻ പറ്റും. ഒരു സംശയമില്ല, പക്ക നിങ്ങൾക്ക് 2 മാർക്ക് കിട്ടുന്ന ഒരു ടോപ്പിക്കാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. നമുക്കിവിടെ വെറും 3 റൂൾസ് മാത്രമേ പഠിക്കാനുള്ളൂ. എത്ര റൂൾസാണ്? വെറും 3 റൂൾസ്. 1, 2, 3. വെറും 3 റൂൾസ് പഠിച്ചാൽ മതി, 2 മാർക്ക് ഷുവറാണ്. ഓക്കെ, അപ്പോൾ ഒന്നാമത്തെ റൂൾ എന്ന് പറയുമ്പോൾ ഇഫ് ക്ലോസ് പ്ലസ് V1, അതായത് ഇഫ് ക്ലോസും അതിൻ്റെ കൂടെ പ്രസൻറ്റൻസിലൊരു വെർബും കൂടെ വന്ന ഒരു സെൻറ്റൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ അത് എഴുതുമ്പോഴത്തേക്കും എന്ത് ചെയ്യും? ഇഫ് ക്ലോസ് എന്ന് പറയുന്ന ഒരു നോർമൽ സെൻറ്റൻസ് എടുത്തു കഴിഞ്ഞാൽ അത് ഇവിടെ നോക്കാം. ഇവിടെ നിങ്ങൾക്കൊരു എക്സാമ്പിൾ നോക്കാം. ഇതൊരു കണ്ടീഷണൽ സെൻറ്റൻസ് ആണ്, അല്ലെങ്കിൽ ഇഫ് ക്ലോസ് എന്ന് പറയുന്ന ആ ഒരു ഫോർമാറ്റുള്ള സെൻറ്റൻസ് ആണ്. ഓക്കെ, അപ്പോൾ ഇവിടെ എന്താണ്, 2 പാർട്ടുണ്ട്. ഓക്കെ, ഇവിടെ എന്തുണ്ട്? 2 പാർട്ടുണ്ട്. ഇഫിൽ തുടങ്ങുന്ന ഒരു പാർട്ടുണ്ട്, രണ്ടാമത്തെ ഒരു പാർട്ടുണ്ട് അല്ലേ. നമ്മൾ കോമ ആയിട്ട് എന്തിട്ടുണ്ട്, 2 പാർട്ടിനെയും ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇഫ് ഐ ഹാവ് മണി, ഇത് ആണ് ആ ഇഫ് ചേർന്ന് വരുന്ന ഒരു പോർഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ അടുത്ത് ഐ ഡാഷ് എ കാർ, ഇത് നമുക്ക് ഫില്ല് ചെയ്യേണ്ടതാണ്. ചിലപ്പോൾ ഈ ഭാഗം തന്നിട്ട് ഈ ഭാഗം ഫില്ല് ചെയ്യാൻ ചോദിക്കും, അല്ലെങ്കിൽ ഇവിടുത്തെ ഇത് നമുക്ക് തന്നിരിക്കും, ഇവിടെ ആയിരിക്കും നമ്മൾ ഫില്ല് ചെയ്യേണ്ടത്. ഓക്കെ, ഇവിടെ ആയിരിക്കും നമുക്ക് എഴുതേണ്ട ഭാഗം വരുന്നത്. അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി മറിച്ചും എന്ത് ചെയ്യാം, എക്സാമിനത് ചോദിക്കാം, 2 ഭാഗത്ത് എഴുതാനുള്ളത് ചോദിക്കാം. ഓക്കെ, പക്ഷേ ഒരു ഭാഗത്തുള്ള കൃത്യമായിട്ടും തന്നിരിക്കുമെങ്കിൽ മാത്രമേ നമുക്ക് അത് നോക്കിയിട്ട് അപ്പുറത്തെ ഭാഗം എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ, ഫില്ല് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഈ ഒരു സെൻറ്റൻസ് നോക്കിക്കേ. നമ്മൾ ഈ പറയുന്ന ഒരു റൂള് ബേസ് ചെയ്തിട്ടുള്ള സെൻറ്റൻസ് ആണ് ഈ ഒരു സെൻറ്റൻസ് എന്ന് പറയുന്നത്. ഇഫ് ക്ലോസ് ഉണ്ട് അല്ലേ, ഇഫ് ക്ലോസ് ഉണ്ട്, ഇഫ് എന്ന് പറയുന്ന ഇഫ് ക്ലോസ് ഇതിനകത്ത് വന്നിട്ടുണ്ട്. പ്ലസ് V1 എന്ന് പറയുന്നത്, V1 എന്ന് പറയുമ്പോൾ എന്താ, ഇവിടെ ഹാവ് അല്ലേ, നമുക്കറിയാം ഹാസും ഹാവും എന്താ, V1 അല്ലേ, അതിൻ്റെ V2 ഏതാണ്, ഹാവ് ആണ്, നമുക്കറിയാം. അപ്പോൾ ഇവിടെ ഹാവ് എന്ന് പറയുന്ന വെർബ് വന്നിട്ടുണ്ട്, അതെന്താ, V1 ആണ്. ഓക്കെ, അപ്പോൾ ഇഫ് ക്ലോസ് പ്ലസ് V1 എന്ന് പറയുന്ന ഈ റൂള് സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട് ഏത് സെൻറ്റൻസാ, ഈ ഒരു സെൻറ്റൻസാ. എങ്കിൽ നമുക്ക് എഴുതേണ്ട ഈ രണ്ടാമത്തെ ഭാഗം ഇവിടെയാണ് നമുക്ക് ഫില്ല് ചെയ്യേണ്ടത്. അപ്പോൾ ഇവിടെ എങ്ങനെ എഴുതണം, വിൽ ഓർ ഷാൾ ഓർ ക്യാൻ ഓർ മേ പ്ലസ് V1. അപ്പൊ എന്തൊക്കെ ചേർത്ത് എഴുതാൻ പറ്റും, വിൽ ഓർ ഷാൾ ഓർ ക്യാൻ ഓർ മേ പ്ലസ് V1, ഇതാണ് നമ്മൾ ഇവിടെ ഫില്ല് ചെയ്യേണ്ട ഫോർമാറ്റ് എന്ന് പറഞ്ഞാൽ. ഓക്കെ, അപ്പൊ നമുക്ക് ഇവിടെ ഐ മാത്രമേ എഴുതിയിട്ടുള്ളൂ. അത് കഴിഞ്ഞിട്ട് നമുക്കൊരു ഓക്സ്ഫോർഡ് വെർബ് ഇവിടെ എഴുതണം. ഏത് ഓക്സ്ഫോർഡ് വെർബ് ഒക്കെ എഴുതാം, നമുക്ക് വിൽ എഴുതാം, ഷാൾ എഴുതാം, ക്യാൻ എഴുതാം, മേ എഴുതാം. ഓക്കെ, അപ്പൊ വില്ലോ ഷാളോ ക്യാനോ മേ എന്ത് ചെയ്യാം, നമുക്കിവിടെ യൂസ് ചെയ്യാം. നോർമലി നമുക്കിവിടെ എന്ത് യൂസ് ചെയ്ത് എഴുതാം, വില് യൂസ് ചെയ്താം അല്ലേ, വില് യൂസ് ചെയ്ത് എഴുതാം. അപ്പൊ നമുക്ക് ഇവിടുന്ന് ഒരു റൂൾ പഠിച്ച് അതിൻ്റെ ഒരു എക്സാമ്പിളും ചെയ്ത് നമുക്ക് മുന്നോട്ട് പോകാം. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ പഠിച്ചു ഇഫ് ക്ലോസ് പ്ലസ് V1 വന്നു കഴിഞ്ഞാൽ വില്ലോ ഷാളോർ ക്യാനോർ മേ പ്ലസ് V1 എന്നുള്ള ഫോർമാറ്റിലാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, അത് എഴുതേണ്ടത്. നമ്മൾ ആ ഒരു റൂൾ എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഒരു ക്വസ്റ്റ്യൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇഫ് ഐ ഹാവ് മണി, അതായത് ഇഫ് ക്ലോസ് പ്ലസ് ഹാവ് എന്ന് പറയുന്നത് V1 ആണ്. അപ്പോൾ ഈ ഒരു റൂൾ എന്ത് ചെയ്യുന്നുണ്ട്, ഇത് നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. അതുകൊണ്ട് ഐ എഴുതി, അതിനുശേഷം വില്ലോ ഷാളോ ക്യാനോ മേയോ എന്ത് ചെയ്യാം, നമുക്ക് എഴുതാം. നമുക്കിവിടെ എന്ത് എഴുതാം, വിൽ എഴുതാം അല്ലേ. അപ്പോൾ ഐ വിൽ, ദെൻ നമുക്കൊരു വെർബ് വേണം അല്ലേ, ഒരു വെർബ് വേണം. അതെന്തായിരിക്കണം, V1 ആയിരിക്കണം, ഫസ്റ്റ് ഫോം ആയിരിക്കണം. അപ്പൊ നമുക്ക് ജനറലി നമുക്ക് പറയാം അല്ലേ, ഇഫ് ഐ ഹാവ് മണി, എന്താ ഇവിടെ പണം ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, ഒരു കാറ് വാങ്ങിക്കും അല്ലെ, ഇവിടെ ഒരു കാർ എന്ന് കൊടുത്തിട്ടുണ്ട്, അപ്പൊ കാർ വാങ്ങുമായിരിക്കും, അതായിരിക്കും ആ സെന്റൻസിൽ വരേണ്ടത്. ഓക്കെ, ഇപ്പൊ ഇഫ് ഐ ഹാവ് മണി ഐ വിൽ, വെറുതെ ഏത് ഫോമിൽ എഴുതണം, ഫസ്റ്റ് ഫോമിൽ എഴുതണം. നമുക്ക് ബൈ എന്ന് പറയുന്ന വെറുതെ എടുക്കാം, ഫസ്റ്റ് ഫോം അല്ലേ. അപ്പോ ഇഫ് ഐ ഹാവ് മണി ഐ വിൽ ബൈ എ കാർ, ഫസ്റ്റ് റൂൾ നിങ്ങൾ പഠിച്ചു കഴിഞ്ഞു. ഇത്രയും സിമ്പിൾ ആയിട്ടൊരു ടോപ്പിക്ക് വേറെ ഇതിനകത്ത് ഇല്ല. ഓക്കെ, അപ്പോൾ റൂൾ എന്താണ്, ഇഫ് ക്ലോസ് പ്ലസ് V1 വന്നു കഴിഞ്ഞാൽ വില്ലോർ ഷാളോർ ക്യാനോർ മേ പ്ലസ് V1, അതായത് ഇഫ് ഐ ഹാവ് മണി ഐ വിൽ ബൈ എ കാർ. ഇവിടെ വിൽ എന്ന് പറയുന്ന ഓക്സിഡർബ് നമ്മൾ ഇതിന് മോൾ ഓക്സിഡൻ ചെയ്തിട്ടുണ്ട്, നമ്മളിവിടെ എടുത്തിട്ടുണ്ട്. ബൈ എന്ന് പറയുന്ന ഇവിടെ എന്താണ്, വെർബിൻ്റെ ഫസ്റ്റ് ഫോമാണ്. അപ്പോൾ ഫസ്റ്റ് റൂൾ എന്ത് ചെയ്ത് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഓക്കെ,
അപ്പോൾ ഇവിടെ കൊടുത്തിട്ടുള്ളത് ആ ഒരു സെൻറ്റൻസ് ആ ഈ ഒരു റൂൾ സാറ്റിസ്ഫൈ ചെയ്യുന്ന അത് മറ്റൊരു റൂൾ തന്നെയാണ്. ഇഫ് ക്ലോസ് പ്ലസ് ഈസ് ആർ ആർ ഹാസ് ഹാവ് ഡു ഡസ്. ഓക്കെ, അതായത് ഈ വി വണ്ണിൽ പെടുന്നല്ലേ ഈസും ആമും ആറും ഹാസും ഹാവും ഡൂവും ഡസും, ഇത് തിരിച്ചെഴുതിയിരിക്കുന്നത് നിങ്ങൾക്കൊരു കൺഫ്യൂഷൻ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, അപ്പോൾ ഇഫ് ക്ലോസ് പ്ലസ് ഈസ് വന്നാലോ ആം വന്നാലോ ആർ വന്നാലോ ഹാസ് വന്നാലോ ഹാവ് വന്നാലോ ഡൂ വന്നാലോ ഡസ് വന്നാലോ എന്ത് തന്നെയാണ് വില്ലോ ഷാളോർ ക്യാനോർ മേ പ്ലസ് വി വൺ എന്ന് പറയുന്ന നമ്മുടെ ഈ ഫസ്റ്റ് റൂളാണ് അതിനകത്ത് അപ്ലൈ ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ റൂൾ നമ്പർ ഫസ്റ്റ് ക്ലിയർ ആയി. ഓക്കെ, ദെൻ സെക്കൻഡ് റൂൾ. ഓക്കെ, സെക്കൻഡ് റൂൾ എന്ന് പറയുമ്പോൾ ഇഫ് ക്ലോസ് പ്ലസ് വി ടു പാസ്റ്റ് ടെൻസിൽ ഇഫ് ക്ലോസ്, അതായത് ഇഫ് ക്ലോസും അതിൻ്റെ കൂടെ എന്താണ് പാസ്റ്റ് ടെൻസും വന്നു കഴിഞ്ഞാൽ എങ്ങനെയാണ് നമ്മൾ ചേഞ്ച് ചെയ്യേണ്ടത്? ചേഞ്ച് ചെയ്യുമ്പോൾ വുഡ് ഷുഡ് കുഡ് മൈറ്റ് പ്ലസ് വി വൺ ഈ ഫോർമാറ്റിലാണ് അത് ചേഞ്ച് ആവുന്നത്. ജസ്റ്റ് ഈ എക്സാമ്പിൾ നോക്കിക്കേ. ഇഫ് ഐ ഹാഡ് മണി, ഇവിടെ ഈ ഹാഡ് എന്ന് പറയുന്നത് എന്താണ് വി ടു ആണല്ലേ, ഹാസും ഹാവും വി വൺ ആണ് നമ്മൾ പഠിച്ചായിരുന്നു. അതിന്റെ വി ടു ആണ് ഏത്, ഹാഡ് എന്ന് പറയുമ്പോൾ ഇതെന്താ പാസ്റ്റ് ടെൻസ് ആണ്. അതാണതാ ഇവിടെ ഞാൻ എന്ത് ചെയ്യുന്നത് ആ റൂളിനെ കുറച്ചുകൂടെ ക്ലാരിഫൈ ചെയ്തിട്ട് വീണ്ടും താഴെ എഴുതിയിട്ടുണ്ട്. ഇഫ് ക്ലോസ് പ്ലസ് വാസ് ഓർ വെയർ ഓർ ഡിഡ് ഓർ ഹാഡ് വന്നു കഴിഞ്ഞാൽ എന്താണ് വുഡ് ഷുഡ് കുഡ് മൈറ്റ് പ്ലസ് വി വൺ എന്ന് എഴുതിയിട്ടുണ്ട്. രണ്ടാമത് ഞാനിവിടെ എടുത്ത് മാറ്റി എഴുതിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇതെന്താണ് ഈ റൂൾ നമ്പർ ടു സാറ്റിസ്ഫൈ ചെയ്യുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് അല്ലേ. അപ്പോൾ എങ്ങനെ എഴുതാം ഇഫ് ക്ലോസ് പ്ലസ് വി ടു വന്നു കഴിഞ്ഞാൽ എങ്ങനെ എഴുതും വുഡ് ഷുഡ് കുഡ് മൈറ്റ് പ്ലസ് വി വൺ എന്ന ഫോർമാറ്റ് ആണ്. ഓക്കെ, അപ്പം ഇഫ് ഐ ഹാഡ് മണി ഐ ഇവിടെ നമ്മൾ വി വൺ വന്നോണ്ട് എന്ത് ചെയ്തു വിൽ യൂസ് ചെയ്തു. അപ്പം വി ടു വരുമ്പോൾ എന്ത് യൂസ് ചെയ്യും വുഡ് യൂസ് ചെയ്യും. ഐ വുഡ് വെറുബ് എന്ത് തന്നെയാണ് വെറുബിന് മാറ്റമില്ല വെറുബ് വി വൺ തന്നെയാണ് ഇടുന്നത്. നമ്മൾ എന്നാ വി ടു ആക്കി ഇവിടെ ഈ മോൾഡോക്സർ എന്ത് ചെയ്തിട്ടുണ്ട് നമ്മൾ വി ടു ആക്കി മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് വെറുബിന് എന്താക്കേണ്ട കാര്യമില്ല വി ടു ആക്കേണ്ട കാര്യം ഇല്ല വെറുബ് വി വൺ തന്നെയാണ് നമ്മൾ എഴുതുന്നത്. ഓക്കെ, ഐ വുഡ് ബൈ എ കാർ. ആ റോൾ എന്ത് ചെയ്തു പഠിച്ചു കഴിഞ്ഞു. വളരെ എളുപ്പമാണ്, ഇത്ര എളുപ്പമുള്ള ടോപ്പിക് ഇല്ല നമുക്ക് പഠിക്കാനായിട്ട്. ഓക്കെ, ഇപ്പോ വി ടു അതായത് പാസ്റ്റ് ടെൻസിനെ സാറ്റിസ്ഫൈ ചെയ്യുന്ന റൂളാണ്. ഇഫ് ഐ ഹാഡ് മണി ഐ വുഡ് ബൈ എ കാർ, അതായത് ഇഫ് ക്ലോസ് പ്ലസ് വി ടു അല്ലെങ്കിൽ ഇഫ് ക്ലോസ് പ്ലസ് വാസ് ഓർ വെയർ ഓർ ഹാഡ് ഓർ ഡിഡ് വന്നു കഴിഞ്ഞാൽ എന്താണ് വുഡ് ഷുഡ് കുഡ് മൈറ്റ് പ്ലസ് വി വൺ എന്ന ഫോർമാറ്റിൽ എന്ത് ചെയ്യണം നമ്മൾ എഴുതണം. ഓക്കെ, ദെൻ തേർഡ് ആൻഡ് ഫൈനൽ റൂൾ എന്താ ഇഫ് ക്ലോസ് പ്ലസ് ഹാഡ് പ്ലസ് വി ത്രീ. ഇഫ് ക്ലോസും അതിന്റെ കൂടെ തന്നെ ഹാഡും പിന്നെ വി ത്രീയും വന്നു കഴിഞ്ഞാൽ എങ്ങനെ ചേഞ്ച് ആവും വുഡ് ഷുഡ് കുഡ് മൈറ്റ് പ്ലസ് ഹാവ് പ്ലസ് വി ത്രീ എന്ന ഫോർമാറ്റിലോട്ട് മാറും. എങ്ങനെ വുഡ് ഷുഡ് കുഡ് മൈറ്റ് പ്ലസ് ഹാവ് പ്ലസ് വി ത്രീ അല്ലെങ്കിൽ എന്തെന്ന് പറയാം വുഡ് ഹാവ് പ്ലസ് ഷുഡ് ഹാവ് വുഡ് ഹാവ് ഓർ ഷുഡ് ഹാവ് ഓർ കുഡ് ഹാവ് ഓർ മൈറ്റ് ഹാവ് ഓർ പ്ലസ് വി ത്രീ എന്ന ഫോർമാറ്റിൽ എന്ത് ചെയ്യാം നമുക്കത് എഴുതാം. സിമ്പിളായിട്ട് വുഡ് ഓർ ഷുഡ് ഓർ കുഡ് ഓർ മൈറ്റ് പ്ലസ് ഹാവ് പ്ലസ് വി ത്രീ എന്ന ഫോർമാറ്റിൽ നമുക്ക് എഴുതാം. അപ്പോൾ നമുക്കൊരു നോക്കിയേ ഈ ഒരു എക്സാമ്പിൾ നോക്കിയേ. ഇഫ് ഐ ഹാഡ് സ്റ്റഡീഡ് വെൽ. ഓക്കെ, ഇഫ് ക്ലോസ് ആണ്, ഇവിടെ എന്തുണ്ട് ഹാഡ് വന്നിട്ടുണ്ട് അല്ലേ, സ്റ്റഡീഡ് വന്നിട്ടുണ്ട് അല്ലേ. സ്റ്റഡീഡ് മൂന്നാമത്തെ ഫോമാണ് എന്തെന്ന് പറയുന്നത് സ്റ്റഡീഡ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ഹാഡ് ഉണ്ട്, ഓക്കെ സ്റ്റഡീഡ് ഉണ്ട്, വി ത്രീ ഉണ്ട്, ഹാഡ് ഉണ്ട്, അതേപോലെ എന്തുകൊണ്ട് വി ത്രീ ഉണ്ട്. അപ്പോൾ ഇതെന്താ ഇഫ് ക്ലോസ് പ്ലസ് ഹാഡ് പ്ലസ് വി ത്രീ എന്ന് പറയുന്ന ആ ഒരു റൂൾ സാറ്റിസ്ഫൈ ചെയ്യുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് അല്ലേ, ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. ഓക്കെ, അപ്പൊ ഇഫ് ഐ ഹാഡ് സ്റ്റഡീഡ് വെൽ നമുക്കിവിടെ എന്ത് എഴുതാം ഐ ഉണ്ട്, ഐ എങ്ങനെ എഴുതാടാ വുഡ് ഉണ്ടോ ഷുഡ് ഉണ്ട് കുഡ് മൈറ്റ് അല്ലേ, ഇതിൽ ഏതെങ്കിലും എഴുതാം. അതിൻ്റെ കൂടെ ഏതും കൂടെ ചേർത്ത് എഴുതണം ഹാവും കൂടെ ചേർത്ത് എഴുതണം. പിന്നെയോ വെർബ് എന്ത് എഴുതണം വി ത്രീ എഴുതണം. ഓക്കെ, അപ്പോൾ ഐ വുഡ് എന്ത് എഴുതണം അതിൻ്റെ കൂടെ വുഡോ കുഡോ ഷുഡോ ഹാവ് മൈറ്റോ പ്ലസ് എന്താ ഹാവ്. ഓക്കെ, അപ്പം വുഡ് ഹാവ്. ഇനി നന്നായിട്ട് പഠിച്ചിരുന്നുവെങ്കിൽ എന്ത് ചെയ്യുമായിരുന്നു ജയിക്കുമായിരുന്നു അല്ലേ. അപ്പൊ എന്താ പാസ് ആണ് വെറുബ് അല്ലേ, പാസ് എന്ന് പറയുമ്പോൾ വി വൺ, അതിന്റെ വി ത്രീ ഏതാണ് പാസ്ഡ്. ഓക്കെ, അപ്പോ ഇഫ് ഐ ഹാഡ് സ്റ്റഡീഡ് വെൽ ഐ വുഡ് ഹാവ് പാസ് ദി എക്സാമിനേഷൻ. ഓക്കെ, അപ്പൊ നമ്മൾ എന്താ എഴുതി വുഡ് ഹാവ് പാസ്ഡ് എന്ന് എന്ത് ചെയ്തു നമ്മൾ ആൻസർ എഴുതി. ഓക്കെ, അപ്പോൾ മൂന്നാമത്തെ റോൾ എന്ത് ചെയ്തു നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഓക്കെ, അപ്പോൾ ഇഫ് ക്ലോസ് എന്ന് പറഞ്ഞാൽ ഇത്രയ്ക്ക് സിമ്പിൾ ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. ഓക്കെ, അപ്പോൾ ഒന്നാമത്തെ റോൾ ഞാൻ വീണ്ടും റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞുതരാം. ഇഫ് ക്ലോസ് പ്ലസ് വി വൺ അല്ലെങ്കിൽ ഇഫ് ക്ലോസ് പ്ലസ് ഈസ് ഓർ ആം ഓർ ആർ ഓർ ഹാസ് ഓർ ഹാവ് ഓർ ഡു ഓർ ഡസ് ഇത് വന്നു കഴിഞ്ഞാൽ എങ്ങനെ എഴുതും വിൽ ഓർ ഷാൾ ഓർ ക്യാൻ ഓർ മേ പ്ലസ് വി വൺ എന്ന ഫോർമാറ്റിൽ എഴുതണം. ഓക്കെ, അത് ഫസ്റ്റ് റോൾ. ദെൻ സെക്കൻഡ് റോൾ എന്ന് പറയുമ്പോൾ ഇഫ് ക്ലോസ് പ്ലസ് വി ടു അല്ലെങ്കിൽ ഇഫ് ക്ലോസ് പ്ലസ്
was or where or did or had vannu kaniyal engane ezhudanam would or should or could or might plus v1 enna format la ezhudanam okay then the third rule if clause plus had plus v3 vannu kaniyal would should could might plus have plus v3 enna format la irikkana nammal maati ezhudangal ithre ullu ningal kaniya varsham 2020 la മാർച്ച് എക്സാമിന് രണ്ട് മാർക്കിന് ഇഫ് ക്ലോസ് വെച്ച് ചോദിച്ചിട്ടുണ്ടായിരുന്നു. എല്ലാ പ്രാവശ്യവും ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ് നിങ്ങളുടെ ഇഫ് എന്ന് പറയുന്ന ആ ഒരു ചാപ്റ്റർ പോയം പഠിച്ച പാഠമാണ്. അപ്പോൾ ആ പാഠത്തിനെ ബേസ് ചെയ്തിട്ടാണ് ഈ ഒരു ടോപ്പിക്കിലെ ക്വസ്റ്റ്യൻ വരുന്നത്. രണ്ട് മാർക്കിന് ഷുവർ ക്വസ്റ്റ്യൻ ആണ്. പഠിച്ചു കഴിഞ്ഞാൽ രണ്ട് മാർക്ക് കിട്ടും. നമുക്ക് കഴിഞ്ഞ വർഷം ചോദിച്ച ആ ക്വസ്റ്റ്യൻ നമുക്കൊന്ന് നോക്കാം. രണ്ട് മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ നമുക്കൊന്ന് നോക്കാം. ഓക്കെ ഓക്കെ, അപ്പോൾ ഈ രണ്ട് ക്വസ്റ്റ്യൻസ് ആണ് കഴിഞ്ഞ തവണ 2020 മാർച്ച് ഫൈനൽ എക്സാമിന് നിങ്ങൾക്ക് ചോദിച്ചത്. ഓരോ ക്വസ്റ്റിനും ഓരോ മാർക്ക്, ഇതിനൊരു മാർക്ക്, ഇതിനൊരു മാർക്ക്, രണ്ട് മാർക്കിനാണ് ഇഫ് ക്ലോസ് എന്ന് പറഞ്ഞ ഈ പോർഷനിൽ നിന്ന് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടായിരുന്നത്. ഓക്കെ, അപ്പോൾ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ഹോക്കിംഗ് കമൻഡേഡ് ഇൻ ഹിസ് കസ്റ്റമറി സ്റ്റൈൽ ഇഫ് ഐ ഡാഷ് ബ്രാക്കറ്റിനകത്തുള്ള വേർഡ് ഗെറ്റ് ആണ്. ഓക്കെ, അപ്പോൾ ഗെറ്റ് എന്ന് പറയുന്ന വേർഡ് നമുക്ക് ബ്രാക്കറ്റിനകത്ത് തന്നിട്ടുണ്ട്. ഓക്കെ, ഇഫ് ഐ ഡാഷ് എ ഫസ്റ്റ്, ഓക്കെ, ദെൻ സെക്കൻഡ് പാർട്ട് ആയിട്ടുണ്ട് ഐ ഷാൾ ഗോ ടു കേംബ്രിഡ്ജ്. ഓക്കെ, അപ്പോൾ ഇതാണ് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ. അപ്പോൾ നമുക്ക് നമ്മൾ പഠിച്ച റൂൾ, ഏത് റൂളാണ് ഇതിനകത്ത് അപ്ലൈ ചെയ്യാൻ പറ്റുന്നത് നമുക്ക് നോക്കണം. അപ്പോൾ ഇവിടെ നോക്കിക്കേ, നമുക്ക് ഇത് നോക്കിയാൽ മതി, ഇത്രയും നോക്കിയാൽ മതി, ഇതും ഇതും നോക്കിയാൽ മതി. ഞാൻ നേരത്തെ പറഞ്ഞത് നമുക്ക് ചിലപ്പോൾ സെക്കൻഡ് പാർട്ട് ഫില്ല് ചെയ്യാൻ വേണ്ടി ചോദിക്കും, ചിലപ്പോൾ ഫസ്റ്റ് പാർട്ടായിരിക്കും ഫില്ല് ചെയ്യാൻ വേണ്ടി ചോദിക്കുന്നത്. ഫസ്റ്റ് പാർട്ടാണ് ഫില്ല് ചെയ്യേണ്ടതെങ്കിൽ നമ്മൾ നോക്കേണ്ടത് സെക്കൻഡ് പാർട്ട് എങ്ങനെയാണ് എഴുതിയിട്ടുള്ളത് നോക്കണം. ഓക്കെ, ഏത് രീതിക്ക് എഴുതിയിട്ടുണ്ടെങ്കിൽ നോക്കണം. അഥവാ ഇനി സെക്കൻഡ് പാർട്ടാണ് ഫില്ല് ചെയ്യേണ്ടതുണ്ടെങ്കിൽ ഫസ്റ്റ് പാർട്ടിൽ എന്താണ് എഴുതിയിട്ടുള്ളത് നമ്മൾ നോക്കണം. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. ഇഫ് ഐ ഡാഷ് ബ്രാക്കറ്റിനകത്ത് വെർബ് എന്ത് കൊടുത്തിട്ടുണ്ട്? ഗെറ്റ് എന്ന് പറയുന്ന ഒരു വെർബ് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അത് ഏത് ഫോമിൽ വി വൺ ആണോ വി ടു ആണോ നമുക്ക് അറിയത്തില്ല, നമുക്ക് നമ്മളത് എഴുതേണ്ടതാണ്. ഓക്കെ, എ ഫസ്റ്റ്, ഓക്കെ, ഐ ഷാൾ ഗോ ടു കേംബ്രിഡ്ജ്. ഓക്കെ, ഇവിടെ നമുക്ക് കാണാം ഷാളുണ്ട് ഗോയുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ഷാളും അതേപോലെ തന്നെ ഗോയും വെച്ച് രണ്ട് സാധനം പഠിച്ചിട്ടുണ്ട് അല്ലേ, ഒരു സാധനം പഠിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇവിടെ എന്തുണ്ട്? ഷാളുണ്ട് ഗോയുണ്ട്. ഷാളും ഗോയും ഇതെന്തോന്നാണ്? ഗോ എന്ന് പറഞ്ഞാൽ വി വൺ ആണ്. ഓക്കെ, അപ്പോൾ നമ്മളൊരു റൂൾ പഠിച്ചിട്ടുണ്ടല്ലേ, ഇഫ് ക്ലോസ് പ്ലസ് വി വൺ വന്നു കഴിഞ്ഞാൽ എങ്ങനെയാണ് നമ്മൾ എഴുതുന്നത്? വില്ലോർ ഷാളോർ ക്യാനോർ മേ പ്ലസ് വി വൺ എന്ന് പറയുന്ന ഫോർമാറ്റിൽ നമ്മൾ എഴുതുന്നു പഠിച്ചു അല്ലേ. അത് ഏത് റൂളാണ് നമ്മൾ പഠിച്ച? ഫസ്റ്റ് റൂളാണ് അല്ലേ, പ്രസന്റൻസിന്റെ റൂളാണ്. അതാണ് ഇവിടെ എന്താണ്, വില്ലോർ ഷാളോർ ക്യാനോർ മേ പ്ലസ് വി വൺ എന്ന് പറയുന്ന ആ ഒരു എന്താ റൂള്, എന്താ വരുന്ന ഒരു പോർഷനാണിത് അല്ലേ. അപ്പോൾ ഷാൾ പ്ലസ് വി വൺ നടപ്പുണ്ട്. അപ്പോൾ ഫസ്റ്റ് റൂളാണ് നമ്മൾ പഠിച്ച, ഫസ്റ്റ് റൂളാണ് വരുന്നത്. അപ്പോൾ ഇവിടെ എന്താണ് എഴുതേണ്ടത്? ഇഫ് ക്ലോസ് പ്ലസ് വി വൺ എന്നാണ് നമ്മൾ പഠിച്ചത് അല്ലേ. അപ്പോൾ ഇവിടെ എന്ത് എഴുതണം? വി വൺ ആണ് എഴുതേണ്ടത്. ഗെറ്റ് ആണ് അതിനുള്ള വെർബ്. ഗെറ്റിൻ്റെ വി വൺ എന്ത് തന്നെയാണ്? ഗെറ്റ് തന്നെയാണ്. അപ്പോൾ ഇവിടുത്തെ ആൻസർ എന്താണ്? ഇഫ് ഐ ഗെറ്റ് എ ഫസ്റ്റ് ഐ ഷാൾ ഗോ ടു കേംബ്രിഡ്ജ്. ഓക്കെ, അപ്പോൾ അതാണ് അതിൻ്റെ ആൻസർ. നിങ്ങൾ ജസ്റ്റ് ഇവിടെ നോക്കിയാൽ മതി, ഈ രണ്ടാമത്തെ പോർഷൻ നോക്കിയാൽ മതി. ഫസ്റ്റ് എത്ര പോർഷൻ ഉള്ളതാണ് നമുക്ക് ഫില്ല് ചെയ്യണമെങ്കിൽ സെക്കൻഡ് ഭാഗം നോക്കിയാൽ മതി, എന്താണ് കിടക്കുന്നത്. ഇവിടെ നോക്കിക്കേ, ഷാളുണ്ട് വി വൺ ഉണ്ട്, ഗോ എന്ന് പറയുന്ന വി വൺ ഉണ്ട് അല്ലേ. അപ്പോൾ എന്താ ഏത് റൂളാ സാറ്റിസ്ഫൈ ചെയ്യുന്നത്? ഫസ്റ്റ് റൂളാണ് അല്ലേ. ഇഫ് ക്ലോസ് പ്ലസ് വി വൺ വന്നു കഴിഞ്ഞാൽ വില്ലോർ ഷാളോർ ക്യാനോർ മേ പ്ലസ് വി വൺ എന്ന് പറയുന്ന ആ റൂളാണ് ഇത് സാറ്റിസ്ഫൈ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് എന്താണ് നൈസറ്റ് അവിടെ എന്ത് എഴുതാം? വി വൺ എഴുതാം, വി വൺ എഴുതി കൂടെ എഴുതാം. ഓക്കെ, അപ്പോൾ അതായി. ഇനി സെക്കൻഡ് ക്വസ്റ്റ്യൻ നോക്കാം. ഇവാൻ ഇവാനിച്ച് സെറ്റ് ടു ഹിസ് ബ്രദർ ഇഫ് ഐ വെയർ യങ് ഐ ഡാഷ് മൈ ഡ്രീംസ് ആസ് യു ഡിഡ്. ഇവിടെയോ ഫസ്റ്റ് പോർഷൻ വന്നിട്ടുണ്ട് അല്ലേ, സെക്കൻഡ് പോർഷനാണ്, സെക്കൻഡ് ഭാഗമാണ് എന്തെയാണ് നമുക്ക് എഴുതേണ്ടത്. ഇവിടെയാണ് ഡേഷ് വന്നിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. ഇഫ് ഐ വെയർ യങ് ഇഫ് ക്ലോസ് പ്ലസ് വെയർ എന്ന് പറയുന്നത് എന്താ? വി ടു അല്ലേ. അപ്പോൾ ഇഫ് ക്ലോസ് പ്ലസ് വി ടു വന്നു കഴിഞ്ഞാൽ എന്താണ് നമ്മൾ എഴുതേണ്ടത്? എന്താണ് റൂൾ അനുസരിച്ച് വരേണ്ടത്? വുഡ് ഓർ ഷുഡ് ഓർ കുഡ് ഓർ മൈറ്റ് പ്ലസ് എന്താ? വി വൺ അല്ലേ. വുഡ് ഓർ ഷുഡ് ഓർ കുഡ് ഓർ മൈറ്റ് പ്ലസ് വി വൺ. ഓക്കെ, അപ്പൊ ഇവിടെ നമുക്ക് ഇവിടെ വെറുതെ തന്നിട്ടുള്ള എന്താ? ഫോളോ എന്നാണ് തന്നിട്ടുള്ളത് അല്ലേ. അപ്പൊ നമ്മൾക്കിവിടെ എന്ത് എഴുതണം? വുഡോ ഷുഡോ കുട്ടോ മൈറ്റ് എഴുതണ്ടേ. അപ്പോ ഐ വുഡ് നമുക്ക് എന്താ വെറുതെ എന്താ വി വൺ അല്ലേ എഴുതണ്ടേ, വി വൺ തന്നെയാണ് എഴുതേണ്ടത്. ഫോളോ ഐ വുഡ് ഫോളോ മൈ ഡ്രീംസ് ആസ് യു ഡിഡ്. ഓക്കെ, അപ്പോ അതും കിട്ടി. എന്ത് എളുപ്പമാണല്ലേ, രണ്ട് മാർക്ക് വളരെ എളുപ്പം സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു പോർഷൻ ആണ്. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, അപ്പോൾ ഈസി ആയിട്ട് പഠിക്കാൻ പറ്റുന്ന ടോപ്പിക്കാണ്. മൂന്നേ മൂന്ന് റൂൾസ് ബൈ ഹാർട്ട് ചെയ്ത് പഠിച്ചാൽ മാത്രം മതി, രണ്ട് മാർക്ക് ഷുവർ ആയിട്ട് നിങ്ങൾക്ക് കിട്ടും. ഓക്കെ, അപ്പോൾ അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. ഓക്കെ.